അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ആക്കറിയാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതൊക്കെ മുന്നേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കറും. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൻ്റെ മുട്ട മുല ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കറും. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ ക്ലീൻ ആക്കി വെച്ചിട്ട് അതൊക്കെ ടേസ്റ്റിക്ക് മെയിനായിത്ര ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി അതുപോലെ ഒരു 1/2 ലിംബ് ഞാൻ ഇതൊക്കെ പൊലിഞ്ഞ് കൊടുക്കറ്. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചന്ത മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് ഇതിപ്പോൾ ഇവിടെ ചന്ത മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് ചോറാക്കിയിട്ട് എടുക്കണോ. ഇതുകൂടെ അത്രത്തോളം ഇതുകൂടെ റെസ്റ്റ് ആക്കി ഉപയോഗിക്കുക. അപ്പോൾ ചോറുക്ക് ഞാൻ ഒരു 3 കപ്പ് റൈസ് ഞാനിവിടെ കലകിയിട്ട് നനച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇത് നനച്ചിടണം. ഈ റൈസ് ബസ്മതി റൈസ് ഞങ്ങൾക്ക് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് ഞാനത് അരിപ്പയിൽ ഇട്ട് വെച്ചിട്ട് ഇന്നാരി അത് ഞാനിവിടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഞാൻ ഈ ചോറ് നല്ല ഞങ്ങൾക്കിന് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതൊക്കെ വേറെ ഓയിൽ അതുപോലെ കറാമ്പു അങ്ങനത്തെ ഇതെന്തും ഇല്ല കാലി ഇങ്ങനെ ചോറ് ഉപ്പിട്ടിട്ട് വേപ്പാട്ടിട്ട് എടുക്കുക. ഇപ്പോൾ ഈ ചോറുക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് അതുകൂടെ നിങ്ങൾക്ക് കാട്ടുക മറന്നത് ഓഫ് ആയിത്തുന്നുണ്ട് ക്യാമറ. ഇപ്പോൾ ഇവിടെ ചോറ് ഇത് നല്ല വെന്തിര് ചുമ ഓവറായിട്ട് ഫ്രൈഡ് റൈസിക്ക് വെന്തിട്ട് കലങ്ങോ തീരാ നല്ല ചോറ് ഞങ്ങൾക്ക് മന്തിര ചോറ് പോലെ ലൈക്കണം. അപ്പോൾ ഞാൻ ആ ചോറ് ഞാൻ ചുമ കുക്കായിട്ട് അത് ഞാനിവിടെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഇനി ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസിക്ക് മെയിനായി വെജിറ്റബിൾ നോക്കാം. ഇപ്പോൾ വെജിറ്റബിൾ ഞാൻ ക്യാബേജ് ഇത്ര എടുത്തിട്ട് ഞാൻ ഒരു കപ്പിടെ അത്രയ്ക്കു ക്യാബേജ് അതുപോലെ ഒരു ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ ഉദ്ദ മുറിച്ചിട്ട് എല്ലാം ഞാൻ ക്യാപ്സിക്കം ക്യാബേജ് പിന്നെ ഒരു ക്യാരറ്റ് അതും ഞാൻ ഇതുപോലെ ഉദ്ദ മുറിച്ച് വെച്ചിരുന്നാണ്. പിന്നെ ഒരു പച്ചമുളക് ഇത് വലിയ പച്ചമുളകോ അതിൽ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ സാധാരണ കറിക്ക് യൂസ് ആക്കുന്ന ചെറിയ പച്ചമുളക് ഉണ്ടായെങ്കിൽ ഒരു 3-4 എണ്ണം എടുക്കുക. പിന്നെ വെല്ലുള്ളി വെല്ലുള്ളിനാണ് തെല്ല് ജാസ്തി എടുത്തിട്ട് ഞാനിത് ഒരു 3-3.5 ടേബിൾ സ്പൂൺ വെല്ലുള്ളി ഇക്കും. പിന്നെ ഞാനിതുക്ക് ബീൻസ് എടുത്തിട്ട് ഒരു തെല്ല് ചുമ ബീൻസ് എടുത്തിട്ടില്ല. പിന്നെ സോയാ സോസ് ഞങ്ങൾക്ക് നോക്കിയിട്ടല്ല ബീത്ത. ഇപ്പം ഞാൻ ഇത്ര എടുത്ത് വെച്ചിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ട് ഇതിൽ. ഇപ്പം ഞങ്ങൾക്ക് ബീൻ ഉണ്ടായെങ്കിൽ പിന്നെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കും കഴിഞ്ഞ്. പിന്നെ മുട്ട ഞാൻ 2 മുട്ട എടുത്തിട്ട് ജാസ്തി ബീൻ 2-3 എണ്ണം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 എടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു നീരുള്ളി പിന്നെ അതുപോലെ പൊടി നല്ല മുളക് പൊടി അതെല്ലാം ഞാൻ ഇടുമ്പോഴത്തേക്ക് കാട്ടറാണ്. നീരുള്ളി ഈ ഒരു നീരുള്ളി ഒരു സാധാരണ വലിയൊരു നീരുള്ളി എടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് ഫസ്റ്റ് മുട്ട ഞങ്ങൾക്ക് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് തെല്ല് ഓയിൽ ബീറ്റി കൊടുത്തിട്ട് അതൊക്കെ ഇതുപോലെ മുട്ട ഞങ്ങൾ കലക്കിയിട്ട് ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് പാനിക്ക് ബീറ്റി കൊടുക്കണമാണ്. അപ്പോൾ ബീറ്റി എപ്പമേ ഞങ്ങൾ ഇത് മിക്സ് ആക്കണ്ട. ബീറ്റി എപ്പമേ മിക്സ് ആക്കിയെങ്കിൽ ഞങ്ങൾക്ക് മുട്ടയുടെ പീസല്ല ചെറിയ പീസായിട്ട് കിട്ടുക. അപ്പോൾ ബീറ്റിയിട്ട് ഒരു തെല്ല് നേരം കളഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെല്ലെ അപ്പറയപ്പറാക്കിയിട്ട് ഇതിലെ വലിയ വലിയ പീസാക്കിയിട്ട് ഞങ്ങൾക്ക് ഇത് എടുക്കണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെ എന്തും ഇട്ടിട്ടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് ആക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഇവിടെ ആയിട്ട് റെഡി ആയിരുന്നു. ഞാനിപ്പോൾ എടുക്കരുത് ഇനി ഞങ്ങൾക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ഞാൻ ചോറാക്കിയുടെ ഇടമേ ഞാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ അപ്പോൾ ഇതൊക്കെ ഞാൻ തെല്ല് ഓയിൽ ബീറ്റി കൊടുക്കുക. ഓയിൽ ഞങ്ങൾക്ക് ചോറാക്കും പിന്നെ ഈ ചിക്കൻ ഫ്രൈ ആക്കുക എല്ലാം ഒട്ടിക്കെ ഞാൻ ബീറ്റി കൊടുത്തിട്ട് തെല്ല് ജാസ്തി ബീറ്റി കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് ചിക്കനും അതിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അതുപോലെ ഞങ്ങൾക്ക് ബാക്കി മസാല എല്ലാം ഞങ്ങൾക്ക് അതിലാക്കുക. ഇപ്പം ചിക്കൻ ഇട്ട് ഇതുപോലെ ഇട്ടിട്ട് ഞങ്ങൾക്ക് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഇതൊന്ന് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതിൽ ഇത് വേഗമേ അവിടെ ചെമ്മനാരെന്തും ഇല്ല വേഗം കുക്കായിട്ട് കിട്ടുക ചിക്കന്. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ആയൊരു ചിക്കൻ ആണ് ഇത് എടുക്കണതാണ്. ഇതുപോലെ ഉണ്ട്. ഇനി ഇതൊക്കെ ഞാൻ ഇതൊക്കെ വെല്ലുള്ളി ഇട്ട് കൊടുക്കുക. വെല്ലുള്ളി ഇട്ടിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം ഞങ്ങൾക്ക്. അപ്പോൾ ഇതിൽ ഓയിൽ കുറടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഓയിൽ ബീറ്റി കൊടുക്കണോ കുറടി ചമ്മ കുറടി ആക്കേണ്ട ഓയിൽ ചെന്നെങ്കിൽ ഞങ്ങൾക്ക് ചോറുക ഞങ്ങൾ വേറെ ഓയിലൊന്നും ബീറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രമേ ഓയിൽ ചോറുകും വേണം. അപ്പോൾ കുറടി ഉണ്ടെങ്കിൽ ഒപ്പസത്തിൽ ഓയിൽ ബീറ്റി കൊടുക്കണം ഞങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ബ്രൗൺ കളറായിടും. ഇനി അതൊക്കെ ഞാൻ കട്ടാക്കി വെച്ച നീരുള്ളി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം വേഗം വേഗമേ ആവും ചുമ ടൈം എന്തോ ഇല്ല. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ആക്കിയിട്ട് എടുക്കണം. തീ ഇപ്പം നീരുള്ളി ഒന്ന് ഇതാക്കിയിട്ട് അതിൽ പിന്നെ അതൊക്കെ ഞാൻ വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട്
ക്യാരറ്റ്, പച്ചമുളക്, ബീൻസ് അതെല്ലാം ഇട്ട് കൊടുത്തില്ല. ഇട്ടിട്ട് ചന്ത ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ക്യാബേജ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ക്യാബേജ് ഇതൊന്ന് തെല്ല ഒരു മിനിറ്റ് ഇതൊന്ന് മിക്സാക്കി എടുത്താൽ പിന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വെജിറ്റബിൾക്ക് ബേനായ ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞങ്ങൾ ചിക്കൻ കുപ്പിട്ടറ, ചോറ് കുപ്പിട്ടറ അതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ വെജിറ്റബിൾക്ക് ബേനായ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണം. അപ്പോൾ ജാസ്തി ഇടണ്ട. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുത്തര. മുക്കാൽ ടീസ്പൂണ് ഒരു ടീസ്പൂൺ എല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ ക്യാബേജും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ചുമ ഓവറായിട്ട് ഇത് കുക്കാക്കോ തീരണങ്ങ് മൂടി വെച്ചിട്ടുള്ള ചുമ നേരെ ബേപ്പാട്ടി എടുത്തെങ്കിൽ ചുമ ബെന്തിട്ട് ഇത് ഇതാവും വെജിറ്റബിൾ എല്ലാം. ഇപ്പോൾ വെജിറ്റബിൾ കളറെല്ലാം ചേഞ്ച് ആവും തീര. ആ ഗ്രീൻ കളറെല്ലാം ഞങ്ങൾക്ക് ഗ്രീൻ കളർ, ക്യാരറ്റ് കളറെല്ലാം അങ്ങനെ മേക്കണു. അപ്പോൾ ചുമ നേരെ കുക്കാക്കോ തീരണങ്ങ് ഇതിട്ടിട്ട്. അപ്പോൾ ഞാനിതിക്ക് മുട്ട ഇട്ട് കൊടുത്തര, ചിക്കനും ഇട്ട് കൊടുത്തര. ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കിയിട്ട് ഞങ്ങൾക്ക് സോയ സോസ് വീത്തി കൊടുക്കുക. ഞാനിതിക്ക് എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ഇട ഇത് തെല്ല് ശരിയായിട്ട് ചോറിട്ടിട്ട് ഇപ്പോൾ ഇതിൽ മിക്സാക്കുക ആവില്ല. ഞാനിപ്പോൾ ഈ മസാല ഒന്ന് തെല്ല് വലിയ എടുത്തക്ക് ഞാൻ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ വലിയ ഇടത്തേക്ക് ഞാൻ മസാല ഇട്ട് കൊടുത്തര. ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് ചോറിട്ടിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ മഷ്റൂം ഇന്നെങ്കിൽ മഷ്റൂം ഇട്ട് കൊടുക്കുക. നല്ല ഇപ്പം ഇല്ല മഷ്റൂം ഇട്ടെങ്കിൽ തെല്ലി ജാസ്തി ടേസ്റ്റി ആയിട്ടേക്കർ. പിന്നെ നിങ്ങളുടെ ഇന്നെങ്കിൽ ഇട്ട് കൊടുക്കൂ. ഇനി ഇതെല്ലാം മിക്സ് ആക്കി എടുത്തിട്ട് ഇത് കുറച്ച് തെല്ല് സോയ സോസ് കുറുടി ഉണ്ടോ അത് ഞാനിവിടെ വീറ്റി കൊടുക്കുക. വീറ്റിയിട്ട് പിന്നെ ഒരുക്കം മിക്സ് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പേരിക്കട്ടെ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. പിന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുകളെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് നല്ല ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ അതുപോലെ സബ്സ്ക്രൈബ് ആക്കാൻ കാണണമെങ്കിൽ നിങ്ങൾ നല്ല ചാനൽ സബ്സ്ക്രൈബ് ആക്കൂ. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ട മുതൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. അതിൽ ഓൾ ചൊല്ലുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ആക്കിയെങ്കിൽ ഞാൻ ഇട്ട പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.